ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലാത്തതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ നമ്മൾ ആ ഒരു ക്ഷേത്ര ദർശനം നടത്തിയത് കൊണ്ടുള്ള പുണ്യത്തെ നമുക്ക് കൃത്യമായി ലഭിക്കില്ല. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കുറച്ച് തെറ്റുകളെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ക്ഷേത്രത്തിൽ കുളിച്ച് ഈറനോടെ വേണം പോകാനെന്ന്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നറിയാമോ? ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പവിത്രമായി കരുതപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് ആ ഒരു ക്ഷേത്ര ദർശനം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വൃത്തിയും ശുദ്ധിയും ദീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പുറത്തെ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അഴുക്കും പൊടിയും അതുപോലെ മറ്റ് രോഗാണുക്കളൊക്കെ ആയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? അവിടെ വരുന്ന മറ്റുള്ളവർക്ക് കൂടി അത് ഉപദ്രവമായി മാറും അല്ലേ. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുളിച്ച് ഈറനോടെ പോകണം എന്ന് പറയേണ്ടുന്നതിന്റെ ഒരു കാരണം ഇതാണ്. പക്ഷേ പ്രധാന കാരണം ഇതല്ല. നമ്മുടെ ശരീരം നനഞ്ഞിരിക്കുമ്പോൾ അതിന് ബാഹ്യ ചുറ്റുപാടിലുള്ള എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി നമ്മൾ ഡ്രൈ ആയിരിക്കുന്ന കൈകൊണ്ട് അതിനെ തൊട്ട് കഴിഞ്ഞാൽ വലിയ അളവിൽ നമുക്ക് ഷോക്ക് ഏൽക്കില്ല. അതായത് നമ്മുടെ ശരീരം ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു എനർജി നമ്മളിലേക്ക് പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യില്ല. നനഞ്ഞ കൈകൊണ്ട് പലപ്പോഴും സ്വിച്ചിലൊക്കെ പിടിച്ച് നമുക്ക് ഷോക്ക് ഏറ്റിട്ടില്ലേ. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നനഞ്ഞിരിക്കുമ്പോൾ അതിന് എനർജിയെ കൃത്യമായി വലിച്ചെടുക്കുന്നതിനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഈ ഒരു ഈറനോടുകൂടി നമ്മൾ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുന്നതിന് പിന്നിൽ മറ്റൊരു കാരണവും കൂടിയുണ്ട്. ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും വളരെയധികം ഔഷധ ഗുണമുള്ളതാണല്ലേ. ക്ഷേത്രത്തിൽ നമ്മൾ കർപ്പൂരം കത്തിച്ച് കണ്ടിട്ടുണ്ട്, അകില് പുകച്ച് കാണുന്നുണ്ട്, ചന്ദനത്തിരി, അതുപോലെ ഭസ്മം, മഞ്ഞള്, കുങ്കുമം, മാവില, വേപ്പില, തുളസി, വില്ലോപത്രം തുടങ്ങിയ ഔഷധ ഇലകൾ കൊണ്ടുണ്ടാക്കിയ തോരണങ്ങള്, ഔഷധമയമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ഷേത്രത്തിനകത്ത് കാണാൻ പറ്റും അല്ലെ. ഇതിൽ നിന്നൊക്കെ സ്ഫുരിക്കുന്ന അവയുടെ ഔഷധ വീര്യം നമ്മുടെ ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിയർത്ത് നനഞ്ഞിരിക്കുമ്പോൾ പൊടി കാറ്റടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തരത്തിലുള്ള അളവിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ഔഷധങ്ങളൊക്കെ തന്നെ നമ്മുടെ ദേഹത്തെന്ത് ചെയ്യും? പറ്റി പിടിക്കും അല്ലെ. അത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും വളരെയധികം ഊർജം നൽകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാല് ഷർട്ട് ഊരിയിട്ട് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഈറനോടുകൂടിയിട്ട് വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ എന്നുള്ളതാണ് യഥാർത്ഥമായ വിധി. പക്ഷെ ഇന്നിപ്പോ ക്ഷേത്രങ്ങൾ തന്നെ വളരെ കുറവാണല്ലേ. ഇനി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ക്ഷേത്രത്തിനടുത്ത് ക്ഷേത്ര കുളങ്ങൾ തീരെയില്ല. കുളം ഉണ്ടെങ്കിൽ പോലും അതിൽ വെള്ളം തീരെയില്ല. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കിതൊന്നും ചെയ്യാനുള്ള സമയവും ഇല്ല. ഇന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് കാലെങ്കിലും കഴുകിയിട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് സംവിധാനം മാത്രമാണുള്ളതല്ലേ. ആ പൈപ്പിൽ ഒന്ന് കാല് നനച്ച് അല്പം വെള്ളം എടുത്ത് നമ്മൾ തലയിൽ തളിച്ചിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്താണോ ലഭിക്കുന്നത് അത് ലഭിക്കാൻ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കുളിച്ച് ഈറനോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കടന്നു, ഭഗവാനെ കണ്ട് തൊഴുത് നമ്മൾ പുറത്തിറങ്ങി. ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ദർശനാനന്തരം ഇറങ്ങിയാല് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക് വേണം മടങ്ങിപ്പോകാൻ. ക്ഷേത്രത്തിൽ നിന്ന് നേരെ മറ്റെവിടേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ക്ഷേത്ര പൂജയുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഔഷധങ്ങൾ അതുപോലെ തന്നെ ഔഷധ വീര്യമുള്ള പൂക്കൾ, ഇലകൾ, മറ്റു സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ശ്രീകോവിലിന് ചുറ്റും നഗ്നപാദനായിട്ട് പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി മുഴുവൻ നമ്മിലേക്ക് ആവേശം ചെയ്യുന്നതാണ്. ഈ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ദോഷങ്ങളൊക്കെ കുറയ്ക്കുന്നത്. ദർശന ശേഷം നമ്മൾ വീട്ടിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ദർശനാനന്തരം നമ്മൾ നേടിയ ഈ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഈ ഒരു പുണ്യത്തെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ കൂടി എന്ത് ചെയ്യാം? വ്യാപിപ്പിക്കാം. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന്
ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിലോ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരുപാട് രോഗാണുക്കളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ആയിരിക്കും. ഈ ഒരു നെഗറ്റീവ് എനർജിയുമായിട്ട് നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ ഗ്രഹത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ഷേത്ര ദർശനത്തിലൂടെ ആർജിച്ച പുണ്യത്തെ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റും വിലയം ചെയ്യുന്ന ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് സ്വാംശീകരിക്കപ്പെടും. അത് നമ്മുടെ ഗ്രഹത്തിൽ വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനാനന്തരം നമ്മൾ നേരെ ഗ്രഹത്തിലേക്ക് പോകണം എന്ന് പറയുന്നത്. ഇനി ചില ആൾക്കാരുണ്ടല്ലേ, ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയതിന് ശേഷം നേരെ വീട്ടിലേക്കായിരിക്കും വരിക, നേരെ വന്ന് കാലം കഴുകിയിട്ട് നമ്മുടെ വീടിനകത്തേക്ക് കയറും. പോരാ കുറവ്, കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക കൂടി ചെയ്യും. ക്ഷേത്ര ദർശനാനന്തരം ഗ്രഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കാല് കഴുകിയിട്ട് കയറാൻ പാടില്ല, അതുപോലെ തന്നെ വന്ന ഉടൻ കുളിക്കാനും പാടില്ല. ഇനി ചില ആളുകളുണ്ട്, ഇപ്പൊ ക്ഷേത്രത്തിൽ പോകും പക്ഷേ ഭഗവാന്റെ മുന്നിൽ പോകില്ല, ശ്രീകോവിലിന് മുന്നിൽ പോകില്ല, മറിച്ച് ചുറ്റമ്പലത്തിന് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു മടങ്ങുന്ന ആളുകളുണ്ട്. ഭഗവത് ബിംബത്തിൽ നിന്നിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു എനർജി ശ്രീകോവിലിന്റെ മുന്നിലേക്ക് സ്ഫുരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ടോർച്ചിൽ നിന്നുള്ള വെളിച്ചം പോലെ അതിങ്ങനെ പുറത്തേക്ക് എപ്പോഴും വമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ടോർച്ചിന്റെ പ്രകാശം കണ്ടിട്ടില്ല, ആ ഒരു പ്രകാശത്തിന്റെ വശങ്ങളിലേക്ക് ചെല്ലുന്തോറും ദൂരം കൂടുന്തോറും ആ ഒരു പ്രകാശം തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും. എന്നതുപോലെ ഈ ഒരു ബിംബത്തിൽ നിന്ന് സ്ഫുരിക്കുന്ന കിരണത്തിനും ഒരു റേഞ്ച് ഉണ്ട്. ശ്രീകോവിലില് ദേവന് മുന്നിൽ തന്നെ പോയി നിന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ മാത്രമേ ആ ഒരു എനർജിയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതും നമ്മൾ ദർശനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം നമ്മൾ കയറി പോകുന്ന മുഖ്യ കവാടത്തിലൂടെ ഒരിക്കലും തിരിച്ചിറങ്ങി വരരുത്. ഭഗവാന് മുന്നിൽ നമ്മൾ പുറം മുതുക് തിരിഞ്ഞിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ പുറകുവശത്തോ ക്ഷേത്രത്തിന്റെ വശങ്ങളിലോ ഉള്ള വാതിലുകളിൽ കൂടി വേണം ദർശനാനന്തരം നമ്മൾ പുറത്തിറങ്ങാൻ. മുഖ്യ കവാടത്തിലൂടെ ഭക്തജനങ്ങൾ ഒരേ ദിശയിൽ പോകുമ്പോൾ ആ ഒരു ഒഴുക്കിനൊത്ത് നമ്മളും പോകും അല്ലെ. എന്നാൽ ഒരേ വാതിലിൽ കൂടി തന്നെ രണ്ട് ദിശയിലേക്ക് ആളുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂട്ടിയിടിച്ച് തിക്കും തിരക്കും അധികരിക്കുന്നതാണല്ലേ. അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയായിരുന്നാലും ഭഗവാന് മുന്നിൽ നമ്മുടെ പുറം മുതുക് തിരിഞ്ഞു വരാനായിട്ട് പാടില്ല. പലപ്പോഴായിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ദേവന് അലങ്കാരം ചാർത്തിയ പൂമാലയും പൂക്കളും ഒക്കെ നമുക്ക് തിരുമേനിമാര് നൽകാറുണ്ടല്ലേ. ഈ പൂമാല ഭക്തിയോടുകൂടി നമുക്ക് കൈകളിൽ ഏറ്റുവാങ്ങാം, പക്ഷെ ഒരിക്കലും അത് നമ്മുടെ കഴുത്തിൽ ധരിക്കരുത്. ഈ പൂമാല നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ശുദ്ധിയുള്ള ഒരു ഭാഗത്ത് വെക്കാവുന്നതാണ്. എന്നാൽ പൂജാമുറിയിലോ നമ്മുടെ പൂജാമുറിയിലുള്ള മറ്റ് ബിംബങ്ങളിലോ ചിത്രങ്ങളിലോ ഈ പൂമാല അലങ്കരിക്കരുത്. ഇനി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥവും ചന്ദനവും കുങ്കുമവും ഭസ്മവും പ്രസാദവും ഒക്കെ തന്നെ നമ്മൾ സ്വീകരിക്കാറുണ്ടല്ലേ. ഒരല്പം എടുത്ത് നമ്മൾ തൊട്ടതിന് ശേഷം ബാക്കി ക്ഷേത്രത്തിന്റെ ഭിത്തിയിലോ ചുവരിലോ ഇല്ലാന്നുണ്ടെങ്കിൽ തറയിലോ ഉപേക്ഷിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ആവശ്യാനുസരണം മാത്രം ഈ ഒരു പ്രസാദം സ്വീകരിക്കുക. ബാക്കിയുള്ളത് പേപ്പറിലോ പുറത്തേക്കിറങ്ങി ഒരു ഇലയിലോ ശേഖരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുളിച്ച് ശുദ്ധമായിരിക്കുന്ന അവസരങ്ങളിൽ നമുക്കത് ഇടാവുന്നതാണ്. നമുക്ക് കിട്ടുന്ന പ്രസാദം ചന്ദനമോ കുങ്കുമമോ എത്രത്തോളം കിട്ടിയാലും അത്രത്തോളം നമ്മളത് ഇടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇടാൻ സാധിക്കാത്ത പക്ഷം പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുന്നേ പറഞ്ഞതുപോലെ കുളിച്ച് ശുദ്ധമായ ശേഷം നമുക്ക് ഇത് അണിയാവുന്നതുമാണ്. ചില ആൾക്കാർ ഇതിനെ വാങ്ങിയതിന് ശേഷം ഒരല്പം ഇട്ടിട്ട് കളയും എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രസാദം ഒരു കാരണവശാലും ക്ഷേത്ര കോമ്പൗണ്ടിൽ ഉപേക്ഷിച്ച് വരരുത്. നമ്മളിപ്പോ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ പറയാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഭഗവാനോട് ആവശ്യപ്പെടുന്ന വരങ്ങൾക്ക് പകരമായിട്ട് ഭഗവാൻ നൽകുന്നതാണ് പ്രസാദം. ആ ഒരു പ്രസാദം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? നമ്മളിപ്പോ ക്ഷേത്രത്തിലൊക്കെ പോയി പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടും അത് നടക്കാതെ പോയതിന്റെയും ഫലിക്കാതെ പോയതിന്റെയും ഒരു കാരണം ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ ഈ ഒരു ഭഗവത് പ്രസാദം നമ്മളെ ഗ്രഹത്തിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക. ദാനം വിപത്തിന് തടയുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ. ദാനം നൽകുന്നത് ഏറ്റവും ശ്രേയസ്കരവുമാണ്. പക്ഷെ എന്നിരുന്നാലും ക്ഷേത്ര ദർശനാനന്തരം പുറത്തേക്ക് ഇറങ്ങിയാല് ദാനധർമ്മങ്ങള് അന്നത്തെ ആ ഒരു ദിവസം നൽകാതിരിക്കുക. കാരണം നമ്മളിപ്പോ ക്ഷേത്രത്തിനകത്ത് പോയി ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു, നമ്മൾ ആ ഒരു പുണ്യവുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തിറങ്ങി കഴിയുമ്പോൾ ആളുകൾ നമ്മളോട് ഭിക്ഷ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു ഭിക്ഷ നൽകുകയാണ്. നമ്മൾ ആർജിച്ച ഈ പുണ്യവും
അപേക്ഷയോടൊപ്പം പങ്കുവയ്ക്കപ്പെടും. ദാനം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അത് നൽകുക. നമ്മൾ ശിവക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പുറത്തിറങ്ങുമ്പോൾ ക്ഷേത്ര ചുറ്റുമതിലിനകത്ത് കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്ര കോമ്പൗണ്ട് വിടാനായിട്ട് പാടുള്ളൂ. കാരണം ഭക്തരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ശിവശങ്കരൻ അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഭഗവാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഭക്തർ എപ്പോ വിശ്രമിക്കുന്നുവോ അപ്പോ നിങ്ങൾ ശ്രീകോവിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂതഗണങ്ങളെ അധികമായി ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്ര ദർശനാനന്തരം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് വിശ്രമിക്കുന്നത്. എന്നാൽ വിഷ്ണുവിനെയോ വിഷ്ണുവിന്റെ അംശങ്ങളെയോ കുടിയിരുത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ ഇങ്ങനെ ഇരിക്കരുത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അല്പനേരം വിശ്രമിക്കണം എന്നുള്ളതായിട്ടുള്ള ചിട്ട നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. അടുത്തൊരു തവണ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ക്ഷേത്ര ദർശനം നടത്തി നോക്കുക. നിങ്ങൾ ഇന്നേ വരെ ക്ഷേത്ര ദർശനം കൊണ്ട് ആർജിച്ചിട്ടുള്ളതായ ആ ഒരു എനർജിയേക്കാൾ 10 മടങ്ങ് എനർജി ഊർജം നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലും നിറയുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അറിവിനായി നമ്മുടെ ചാനലിൽ തുടരുക. ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ് തീർച്ചയായിട്ടും എഴുതുക. നിങ്ങളുടെ ഓരോ കമന്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും